ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ റോക്കീസ് വേൾഡ്. അപ്പോൾ ഇതൊരു ഡിസ്ക്ലെയിമർ ആണ്. അതായത് ഈ വീഡിയോ ഒരു മെഹന്തി വീഡിയോ ആണ്. പക്ഷേ മെഹന്തി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല. അതായത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ മെഹന്തി ഫംഗ്ഷന് നമ്മൾ പോയി മെഹന്തി വയ്ക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് അവർക്കൊക്കെ ക്യാമറ യുനോ യൂട്യൂബ് പറ്റത്തില്ല. സോ അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് നമ്മളുടെ യാത്ര എല്ലാം. സോ എൻജോയ് ചെയ്യുക. ആൻഡ് ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. ആൻഡ് യാ എൻജോയ്. നിന്റെ മാസ്ക് എവിടെ മിന്നു? എന്റെ മാസ്ക് എന്താ അങ്ങ് ഇരിക്കുന്നത്? ഉങ്ങൾക്ക് മാസ്ക് എങ്കിടങ്ങളോ? ഞങ്ങളൊരു ഫംഗ്ഷന് പോകാണ് ഗൈസ്, കണ്ടോ? അത് അത്തയും മകനും കൂടെ വേറൊരു കാലൊരു വേറൊരു പരിപാടിയും കൂടി ഉള്ള കാരണം ഇത് അമ്മന്റെ വഴിക്കായതുകൊണ്ട് ഞാനും അമ്മയും അത് അപ്പന്റെ വഴിക്കേണ്ട അത് അപ്പനും മകനും അത്തയും മകനും കൂടെ വേറെ കാറിൽ വരും. അത് അവർക്ക് ഇടയിലൊരു പരിപാടി ഉണ്ട് 12 മണിക്ക്. അത് കാരണം അവരോട് നിൽക്കുകയാണ്. ഇതൊരു മെഹന്തി ഫംഗ്ഷൻ ആണ്. ചെറിയൊരു ഇത് മെഹന്തിയാണ്, ഉച്ചക്കലാണ്. അത് കഴിഞ്ഞിട്ട് നാളെയാണ് കല്യാണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബ്ലോക്ക്. ആ എനിക്ക് പേടിയാണ്, ഓവർ സ്പീഡിൽ പോണ്ട. പിന്നെ ഉണ്ടായിരിക്കും ഈ സമയം വൈകി വരണം, കുഴപ്പമില്ല. 60 വേണ്ട, 40 പോയാൽ മതി. എന്നാ പിന്നെ 20 പോവാ. എന്നിട്ട് നമുക്കൊരു കല്യാണം കഴിഞ്ഞ് ചോറ കൊടുത്തിട്ട് എത്താം. ചോറാണ് നമ്മുടെ എയിം, അത് മനസ്സിലാക്കുന്നത്. ഫഹദ് ബാസിൽ പറയുന്ന പോലെ പതുക്കെ പൊടി കൊണ്ടേ ഓപ്പോസിറ്റ് വണ്ടി വരുന്നു. വന്നിട്ടില്ല കുക്ക്, നന്നായി വണ്ടി ഓടിക്കല്ലോ. അവന്റെ കൂടെ ഒന്നും ഇരുന്നപ്പോഴാണെങ്കിൽ ഓവർടേക്ക് ഓവർ ആയത് കേട്ടോ. ഈ സ്പീഡും അതല്ല, ഒരു ദിവസം ആണല്ലോടെ വണ്ടിയിൽ പോകുമ്പോഴേക്ക് അവൾക്ക് കോൺഫിഡന്റ് കൂടി. അത്ര മര്യാദക്ക് ഇരുന്ന കൊറേ കാലം ജീവിക്കാട്ടാ. ഞാൻ അങ്ങനെ 40 പോയാ മതി. പൊരുത്തം കേട്ടോളൂ. ഞാൻ അവനെ പോലെ ഞാൻ എല്ലാരും പറയാം. ഈ ഓറഞ്ച് ഇട്ടത് റോസ് വളയുണ്ടാകുമ്പോ ഓറഞ്ച് അല്ലല്ലോ, നീലയുള്ളൂ. റോസ് വാങ്ങിച്ചിട്ടില്ലേ? മഞ്ഞയും നീലയും മറ്റേ പച്ചയും. ഇവിടെ എത്തിയാ മിന്നോ? കല്യാണം ഇവിടെ എത്തി. പക്ഷെ 1000 രൂപ കല്യാണം അല്ലേ? എന്താ എല്ലാ അന്ന് മുഹൂർത്തം കേട്ടോ. മുല്ലപ്പൂ വേണ്ടാട്ട പിന്നെ നമുക്ക്. ആ മുല്ലപ്പൂ ഇന്ന് തീ പിടിച്ച വിലയായിരിക്കും. ആ നോക്കാ, ഉണ്ടെങ്കിൽ വാങ്ങിച്ചുതരാം. നായ്ക്കുട്ടന്മാര് ഫോൺ അടിക്കാണ്ട് വന്നില്ല. രണ്ടെണ്ണം പണ്ടാരങ്ങള് മനുഷ്യ കുട്ടി എന്റെ കുട്ടി പേച്ചു. നിർത്തണി, വാഴ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ വൈപ്പറിനെ എങ്ങനെ കരയൊക്കെയുള്ളു. പണി ചെയ്യട്ടെ, അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒന്നും എന്റെ വീട്ടിൽ നിർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല അന്തസ്സായിട്ട് 1000 ഡീസൽ അടിക്കണ വൈപ്പർ അങ്ങോട്ട് ഓടട്ടെ അങ്ങോട്ട്. അപ്പൊ ഞങ്ങള് കല്യാണം ഇവിടെ തയ്യാറായി. ഏത് വഴി എനിക്ക് അറിയില്ല കേട്ടോ. എത്ര പ്രാവശ്യം പോയിട്ട് നീ അങ്ങോട്ട് നീ ആ വഴി കൊണ്ട് തള്ളിയിടോ പാവി. ഇങ്ങോട്ട് പോയാ പോകുന്നുണ്ടെങ്കിൽ. അതെ അതെ, കാമ്പസിലക്കാരന് ഷെമീറല്ലത്, അങ്ങനെ ഷെമീറിനെ പോലെ തോന്നി എനിക്ക്. ആടാണിത്, ഇട ആട് കുട്ടിയാണ്. ചണ്ടക്കാടൻ കുട്ടിയാണല്ലോ. അമ്മ എവിടെ? എവിടെ പോയി നിന്റെ അമ്മ? കുഞ്ഞു കുട്ടി, എന്റെ അമ്മ എവിടെ പോയി?
വരില്ല വേണ്ട ഓട്ടോക്കാര് റോങ് സൈഡ് കേറും, അത് അങ്ങനെയാ മാഷേ കേട്ടോ, അത് കണ്ടു വേണം പെരുമാറാൻ. എവിടെ ഇരിക്കുന്നു, ഇത് എവിടെ കണ്ടും പരിചയമുണ്ടല്ലോ. അങ്ങനെ അവരത്തേം അങ്ങനെ വേറെ കാറില്, ഞങ്ങൾ വേറെ കാറ്. അതായത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു അവർക്ക്, അത് കാരണം അവര് വേറെ ആ കാര്യമൊക്കെ കഴിഞ്ഞിട്ടാ ഫംഗ്ഷന് വന്നത്. ഞങ്ങളപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിൽ വന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി അല്ലേ. ഏറെക്കുറെ അത് മല കണ്ടോ, നല്ല ഏരിയ ഉണ്ട് അവിടെ. ഞാൻ അത്യമാനാണ് വിചാരിച്ചത്. കണ്ട മല മഞ്ഞ് മൂടിയിരിക്കണ്ട, മുകിലിറങ്ങിയിട്ട് അങ്ങനെ മുകിലിറങ്ങിയിരിക്കണ വെളേന്ന് കാണുന്നത് വാഗമരത്തിൽ. എങ്ങനെ മിനു, ഇതാണ് മുകിലിറങ്ങ്. നെല്ലിയമ്പതി മലയിൽ മുകിലിറങ്ങ പറയുന്ന കേട്ടിട്ടുണ്ടോ, മിസ്റ്റർ ഇറങ്ങ പറയുന്നില്ലേ, അത് കാണട്ടോ. ബ്ലോക്കാണ് ഇവിടെ, ഇങ്ങനെ കൊണ്ട് ബ്ലോക്കാക്കിയാലേ എങ്ങനെയാ. നെല്ലിയമ്പതിന്റെ മല കാണിക്കാൻ വേണ്ടിട്ട് ഇതാണ് നെല്ലിയമ്പതിന്റെ മല കണ്ട, മുകിലിറങ്ങിയിരിക്കുന്നു, മിസ്റ്റർ ഇറങ്ങിയിരിക്കുക. എന്താ ഞാറ് പാകിയിരിക്കുന്നുണ്ടോ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടോ. ഇതാണ് നെല്ലിയമ്പതി മലന്റെ, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഗൈസ്, കാണാത്തവർക്ക് കണ്ടോ കേട്ടോ. മിസ്റ്റ് ഇറങ്ങിയിട്ട് മലയൊന്നും കാണില്ല, അത് വാഴത്തൊടി. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ കാണേണ്ട നല്ല സ്ഥലങ്ങളാണ് അതൊക്കെ. ഇത് കണ്ടോ പാടം, ദേ ഫോറസ്റ്റ്, ഫോറസ്റ്റിന്റെ വണ്ടി. പോലീസ് പറയാൻ നോക്കുമ്പോ ഫോറസ്റ്റ്, അപ്പൊ ഞാൻ ഫോറസ്റ്റ് പറഞ്ഞു മാത്രം. പതുക്കെ പോ കുട്ടി, അറുപത് എഴുപതിലൊന്നും പോണ്ട, എഴുപതില് എഴുപത് എൺപതിലൊക്കെ പോണു. മിണ്ടാണ്ട് തോട്ടാ, ഓവറാണ്ട. എന്തോ അവിടെ കാണാനൊരു ഭംഗി നോക്ക്, കുക്കുന ഓ പിന്നെ നീ അവനെ തോൽപ്പിക്കും. അവൻ അങ്ങനെ ഉള്ളം കയ്യിലിട്ട് കറക്കണ സാധനമാണ് അവൻ, അവന്റെ അനിയത്തിയൊക്കെ തന്നെ. മൂത്തേക്കാളും രണ്ടാമത്തേനായിരിക്കും പവർഫുൾ. എന്തും എങ്ങോട്ട് പോയിട്ട് വരാ ചേച്ചി, എങ്ങോട്ട് പോയിട്ട് വരാ. മാസ്ക് മാറ്റൂ, വേണ്ട. ഞാറ് ഞാറ് പാകിയിട്ടൊക്കെ നടാൻ വേണ്ടിട്ട് ഇതേപോലെ സൗണ്ട് കേക്കാ നല്ല. പതുക്കെ പോടാ, നീ എങ്ങനെയാ കൂക്കുന്ന ദോസ്തും കൊണ്ട് പോയിട്ട് മനുഷ്യൻ സൈഡിലിരിക്കുന്നത്. എന്റെ കൂടെ ചേച്ചിയൊക്കെ എന്നെ വിശ്വാസം പേടിച്ചിട്ടാണ് ഞാനിവിടെ പോകാണ്ടത്. പിന്നെ വേറെ മറ്റേ നല്ല ഡ്രൈവർമാരെ, സ്ഥിരമുള്ള ഡ്രൈവർമാരെ വിളിച്ചായിരുന്നില്ല ഞാൻ. 130 140 നമ്മളെ 130 പോകുമ്പോ നമ്മളോട്ടേക്ക്.
ഇതാണ് ചപ്പാത്തി. പണ്ടത്തെ ചപ്പാത്തിയാണ്, ഇപ്പൊ അതൊക്കെ പത്തിരിയായി മാറി. പിന്നെ കുബൂസ് വരുവായി. പണ്ട് ചപ്പാത്തി ആയിരുന്നത്, ഇപ്പൊ കുബൂസ് പോലെ പൊന്തി അല്ലേ. ബേസിന്റെ അല്ലേ, നല്ല തണുത്ത ഫ്രഷ് ആയിട്ടുള്ള കാറ്റും ഒരു നല്ലൊരു കൂളിംഗ് ഒക്കെ കിട്ടുമ്പോ അതൊരു സുഖമല്ലേ. നായ്ക്കുട്ടി ഇരിക്കുമ്പോൾ ഇരുത്തിയിരിക്കുന്നു. പിന്നെ വണ്ടിയിലൊരു നായ്ക്കുട്ടി തടിവളിയിട്ടിരിക്കുന്നില്ല, എന്നോരിക്കുന്നു. പിന്നെ ഇന്നൊരു നായിനെ കൊണ്ടുപോണേ ബൈക്കിലേ, ആ നായ ഇരിക്കുമ്പോ ഇരിക്കുന്നു. പിന്നെ പാടം നോക്ക്, കന്നുമാടകൾക്ക് മുൻഗണന, മൃഗങ്ങൾക്ക് കാൽനട യാത്രക്കാർക്കും. ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു കാറ് നോക്കാൻ വന്നാണ്. നമ്മുടെ ഈ കാറ് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു കാറ് എടുക്കാൻ വേണ്ടിട്ട് നോക്കാൻ വന്നാണ്. അത് ഭയങ്കര ചെറിയ വണ്ടിക്ക് ഇട്ട്, അത് വേണ്ട അല്ലേ, തീരെ ചെറുത്. അതിന്റെ ഉള്ളൊക്കെ ശരിക്കും മൂന്നര കുഞ്ഞു വണ്ടി. ഗൈസ്, നമ്മുടെ വണ്ടി വെറുതെ ഒരു ചെക്കപ്പിന് കാണിക്കാൻ വന്നിരിക്കുന്നതാണ്. ഡോക്ടറെ കാണിക്കാൻ, അതെ ഡോക്ടറെ കാണിക്കാൻ വന്നിരിക്കുകയാണ്. ഡോക്ടർ ഇവിടെ പ്രസാദായിട്ടാണ്, നെന്മാറയിലെ സത്യ. ഇതല്ലേ? അല്ലാട്ടാ, ഇത് അവരുടെ കടയാണ്. ഓ മൈ ഗോഷ്. അപ്പോ സത്യ ആണ്. ആ ഓക്കെ ഓക്കെ. ഇടയ്ക്ക് ഡോക്ടർ കാണിക്കാൻ വരുന്നത് പ്രസാദിനാണ്. അതെ, പ്രസാദ് ചെക്കപ്പ് വരുന്നത്. ഡോക്ടർ പ്രസാദ് യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് അത്രേ. സബ്സ്ക്രൈബ് ചെയ്യൂബ്. നിങ്ങളെ യൂട്യൂബ് ചാനൽ ഇട്ടേ. എന്താ അല്ലേ, മഴ കാരണം കളി മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. വെള്ളം ഗ്രൗണ്ടില് വെള്ളമൊക്കെ ഒപ്പിയെടുക്കുന്നു. അമ്മ വണ്ടി ഓടിക്കാണ്. ഞാൻ അവൾക്ക് വായിൽ വെച്ചെടുത്തപ്പോ അത് മൂക്കിലെത്തി ഹമ്പ് ചാടുമ്പോ. പൊന്നും മണികളിൽ ഇട്ടിട്ട് പോയതല്ലേ ഞങ്ങള്. അപ്പോ നിങ്ങളെ ദേഷ്യം വന്നിരുന്നൊക്കെ. ആ ഒരു പൊന്നും മണികളാണ് അങ്ങനെ. എന്ത് ബിജെഡി റോക്കിക്ക് കൊടുക്കേടി. പപ്പായ തരാ, വാന്ന് റോക്കിക്ക് കൊടുക്ക്. ഞങ്ങള് നല്ല കുട്ടിയല്ല. എല്ലാം ഇഷ്ടം തന്നെ അവന്.